നമസ്കാരം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പോലും ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ തെറ്റു കാണുമോ എങ്കിൽ നിങ്ങൾ ഇത് കേൾക്കേണ്ടതു തന്നെയാണ് കാരണം മലയാള സിനിമയിൽ ഇസ്ലാമിസ്റ്റുകൾ കൈകടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അത് ഇന്നത്തെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ആറാം തമ്പുരാൻ നരസിംഹം പോലെയുള്ള സിനിമകളിൽ ഹിന്ദുത്വം ആരോപിച്ചായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ അതിന് തുടക്കം കുറിച്ചത് പിന്നെയവർ ദേശാടനം പോലെയുള്ള നിഷ്കളങ്ക പോലും ആക്രമിക്കുന്ന കാഴ്ചയാണ് മലയാള സിനിമാ ലോകം കണ്ടത് ഒടുവിൽ സമാനമായ ചിത്രങ്ങൾ നിർമ്മിക്കില്ലെന്നും അതുപോലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കില്ല എന്നും വരെ സംവിധായകൻ രഞ്ജിത്തിന് പറയേണ്ടി വന്നു എന്നത് മലയാള സിനിമാ ചരിത്രം ഇതുവരെ മറന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഇസ്ലാമിസ്റ്റുകളുടെ കൃത്യമായ ആസൂത്രണത്തിൽ പതിയെ പതിയെ മലയാള സിനിമ അഹിന്ദുവൽക്കരിക്കപ്പെട്ടു അവർ മലയാള സിനിമയെ പൂർണ്ണമായും ചുറ്റി വരിഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കും മട്ടാഞ്ചേരി മാഫിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം അത്തരം മാഫിയകൾ മലയാള സിനിമയിൽ പിടിമുറുക്കിയതോടുകൂടി ഇസ്ലാമിസ്റ്റുകളെ വെള്ളപൂശാനും സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാക്കാനും മത്സരിച്ച് മത്സരിച്ച് സിനിമകൾ ഇറക്കുന്ന കാഴ്ചയായിരുന്നു മലയാള സിനിമാ ലോകം കണ്ടത് അതും പതിയെ പതിയെ നിർദോഷമെന്ന് തോന്നിക്കുന്ന സിനിമകളിലൂടെയായിരുന്നു അവർ ആ അജണ്ട നടപ്പിലാക്കിയത് അതിന്റെ ഭാഗമായി കെ എൽ ടെന്നും സുഡാനി ഫ്രം നൈജീരിയയും ഒക്കെ ഇറക്കി അവരെ നന്മ മരങ്ങളാക്കി അവതരിപ്പിച്ചു ഒരൊറ്റ ഹിന്ദു കഥാപാത്രത്തെ പോലും കാണിക്കാത്ത സിനിമകൾ വരെ ഇവിടെ ഈ മലയാളക്കരയിൽ ഉണ്ടായി എന്ന് തോർക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ പിന്നെ മെല്ലെ മെല്ലെ അവർ തനി സ്വരൂപം പുറത്തെടുക്കുകയായിരുന്നു സൂഫിയും സുജാതയും ഒക്കെ അവരുടെ നയം കൃത്യമായി പറഞ്ഞു വെച്ചു ഹലാൽ ലവ് സ്റ്റോറിയൊക്കെ അവരുടെ ക്ലിയർ പ്രോപ്പകണ്ടകൾ തുറന്നുകാട്ടി എന്നാൽ ഇന്ന് എന്താണ് ഈ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാലിക്കും കുരുതിയും ഇറങ്ങിയപ്പോൾ അവർ അവരുടെ തനി നിറം പുറത്തെടുക്കുന്നു ചെറിയ വിമർശനങ്ങൾ പോലും ഞങ്ങളുടെ സമുദായത്തിന് നേരെ ഉന്നയിക്കരുതെന്ന് തീട്ടൂരം ഇറക്കുകയാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത് തങ്ങളെ ആലോചനപ്പെടുത്തുന്ന ചെറിയ രംഗങ്ങൾക്കെതിരെ പോലും ഇസ്ലാം വിരുദ്ധത ആരോപിച്ച് അഴിഞ്ഞാടുകയാണ് അവർ ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് ഒത്താശ പാടിക്കൊണ്ടിരുന്ന പൃഥ്വിരാജ് കുരുതി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അവരുടെ കണ്ണിലെ കരടായി മാറി ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായ സിനിമകളും മറ്റു മതങ്ങളെ തരം താഴ്ത്തി കാണിക്കുന്ന സിനിമകളും മാത്രം പ്രദർശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ആ അജണ്ട അവർ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ മാലിക്കും കുരുതിയും ഒക്കെ ഇസ്ലാം വിരുദ്ധമായി അവർ പ്രഖ്യാപിക്കുന്നതും നമ്മൾ എതിർക്കേണ്ടത് തീവ്ര ഇസ്ലാമിസ്റ്റായി നടക്കുന്നവനെ മാത്രമല്ല കുരുതി എന്ന സിനിമയിൽ ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന കരീം എന്ന കഥാപാത്രം നമുക്ക് ചുറ്റിലുമുണ്ട് അവർ ആൾക്കൂട്ടത്തിൽ മതനിരപേക്ഷത പ്രസംഗിക്കുന്നവരാണ് പക്ഷെ രഹസ്യമായി അവർ അവരുടെ തനി നിറം തുറന്നു കാട്ടും പല പേരിൽ പല രൂപത്തിൽ പല പാർട്ടി ലേബലുകളിൽ അങ്ങനെയുള്ളവർ സജീവമാണ് നമ്മുടെ നാട്ടിൽ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവർ ആൾക്കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് വെളുക്കെ ചിരിച്ചുകൊണ്ട് മതത്തെ വൈറ്റ് വാഷ് ചെയ്ത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ മതനിരപേക്ഷതയെ പറ്റി വാചാലരാകുന്ന ഇക്കൂട്ടർ അവരുടെ ഇടങ്ങളിൽ സടകുടഞ്ഞെഴുന്നേറ്റ് ഗോത്ര മതത്തിന്റെ കാട്ടുനീതി വിസർജിക്കാൻ തുടങ്ങും ചാവരറായി നെഞ്ചത്ത് ബോംബും കെട്ടി ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടി വരുന്നവന്മാരെക്കാൾ ഇത്തരക്കാരെയാണ് നമ്മൾ കൂടുതലായി സൂക്ഷിക്കേണ്ടത് കാരണം തിരിച്ചറിയാൻ പറ്റാത്ത അപകടങ്ങളാണ് കൂടുതൽ ആഘാതം ഉണ്ടാക്കുക എന്നത് തന്നെ അങ്ങനെയുള്ളവർ തിരിച്ചറിയപ്പെടുന്നു എന്നതുകൊണ്ടാണ് കുരുതി പോലുള്ള സിനിമകൾ അവർ ഇസ്ലാം വിരുദ്ധമെന്ന് ആരോപിച്ച് എതിർക്കുന്നത് ഈ ഒരു മഹാവിപത്തിനെ നമ്മൾ അതിജീവിക്കുക തന്നെ വേണം അല്ല എങ്കിൽ നശിക്കുന്നത് മലയാള സിനിമ മാത്രമല്ല കേരളം തന്നെയാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്